ആ പ്രകൃതിയുടെ പച്ചപ്പിന്റെയും ലോകം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ഥലം കേരളത്തിലെ വയനാട് ജില്ലയാണ്. വയനാട് ജില്ല സമുദ്രനിരപ്പിൽ നിന്നും 1000 അടിക്കും അപ്പുറത്തേക്ക് ഉയരമുള്ള ഒരു മനോഹരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല കാറ്റും പച്ചപ്പും കാടും കാടിൻ്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലം അതാണ് വയനാട്. വയനാട്ടിലെ സൂചിപ്പാറ, ചേമ്പ്ര പീക്ക്, കുറുവാദ്വീപ് പ്രത്യേകിച്ച് കുറുവാദ്വീപ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ അത് 7 ദ്വീപുകളാണ് കബനി നദിക്ക് ആ പ്രത്യേക ഭാഗത്ത് ഉള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാലും 2 ദിവസം നിന്നാലും നമുക്ക് പ്രകൃതിയുടെ ആ സൗന്ദര്യത്തിൽ നമ്മൾ ഒരു ഭാഗമായി മാറും. നമ്മളും പ്രകൃതിയും എവിടെ ഒന്നിച്ചു ചേരുന്ന ഒരവസ്ഥ. അത് ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസായി മാറുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു ഫീൽ. ഏതാണ്ട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് കുറുവാദ്വീപ്. ആ കുറുവാദ്വീപ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള തിരുനെല്ലി ക്ഷേത്രമാണ്. എല്ലാം വനത്തിലൂടെയുള്ള യാത്രയും അതിനുശേഷം നമ്മൾ എത്തിപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രവുമാണ്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നൊരു സ്ഥലമാണത്. ആംസ്റ്റർഡാം കൃത്യമായ ഒരു സിറ്റിയുടെ പ്ലാനിങ്ങിലൂടെ ഏത് ടൂറിസ്റ്റിന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് കടന്നു ചെന്നാലും എങ്ങോട്ട് പോയാലും എങ്ങോട്ട് നിന്നാലും തനിക്ക് കിട്ടേണ്ട ഡെസ്റ്റിനേഷൻ കൃത്യമായി തരുന്ന ഒരു മനോഹരമായ സിറ്റി. ഒരുപാട് ചരിത്രപ്രസിദ്ധമായ മ്യൂസിയങ്ങൾ, അതുപോലെ തന്നെ ഫ്ലവർ ഷോസ്, ഒരുപാട് കനാലുകളുടെ ഒരു സ്ഥലമായിട്ടാണ് ആംസ്റ്റർഡാമിനെ കാണാൻ കഴിയുന്നത്. ജലത്തിലൂടെയുള്ള യാത്ര, നമ്മൾ റോഡുകളിൽ പോകുന്നത് പോലെ തന്നെ കനാലുകളിലൂടെ യാത്ര, അതിന് ചേർന്നുള്ള ഷോപ്പുകൾ, അതിനു ചേർന്നുള്ള ഷോപ്പിങ്ങുകൾ, അതിന് ചേർന്നുള്ള ഫ്ലവർ ഷോപ്പിങ്ങുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആംസ്റ്റർഡാം. ചെറുപ്പത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സന്ദർശിച്ചിരുന്ന അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ്, അത് ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗൂഡല്ലൂർ സിറ്റിയിൽ നിന്ന് 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു സ്ഥലം മണ്ണുവയൽ. ഈ മണ്ണുവയൽ നിന്ന് കാട് ക്രോസ് ചെയ്ത് ഒരു പാടത്തുകൂടി വീണ്ടും കാട് ക്രോസ് ചെയ്ത് എത്തിപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്, കാടുകൾക്കുള്ളിലെ ഒരു ഗ്രാമം. ഏത് വെക്കേഷന് പോയി കഴിഞ്ഞാലും അവിടെ ഒരു 2 ദിവസം 3 ദിവസം ചെട്ടി സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. അവരുടെ വീടുകൾ വളരെ മനോഹരമായി പുല്ലുമേഞ്ഞ, ചാണകം മെഴുകിയ, ഉയർന്ന തറയുള്ള വീടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. 1, 2, 3 വീടുകൾ മാത്രം. പക്ഷേ വൈകുന്നേരങ്ങളിൽ കാണാൻ കഴിയുന്ന കാഴ്ച അതിമനോഹരമാണ്. നമ്മുടെ തൊട്ടുമുമ്പിൽ മയിൽ പീലി വിടർത്തി ആടുന്നു, ആന തൊട്ടടുത്തുകൂടി നടന്നു പോകുന്നു, കുരങ്ങുകളും എല്ലാം അങ്ങനെ തന്നെ. രാത്രിയായി കഴിഞ്ഞാൽ ഏതോ വലിയ ഉത്സവത്തിന് പോയതുപോലെയാണ്, ചുറ്റും മിന്നാമിനുകൾ. കണ്ണു തുറക്കുന്നത് നമ്മൾ ഏതോ നക്ഷത്രങ്ങളുടെ ലോകത്ത് നോക്കുന്നത് പോലെയുള്ളൊരു കാഴ്ച. ആ സ്ഥലം ഏറ്റവും നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു സ്ഥലമാണ് എൻ്റേത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണത്. നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഈ പച്ചപ്പ് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പച്ചപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന 2 തരത്തിലാണ്. ഉള്ള പച്ചപ്പിലേക്ക് നമ്മുടെ ഒരു കടന്നുകയറ്റം, വനനശീകരണമായാലും മരങ്ങൾ മുറിക്കലായാലും അത്തരത്തിലുള്ള വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 2 തരത്തിലുള്ള പ്രശ്നങ്ങളും, ഒന്ന് പച്ചപ്പിനെ ഇല്ലാതാക്കുന്ന പ്രക്രിയയും ഒന്ന് പച്ചപ്പുണ്ടാകേണ്ട മണ്ണില്ലാതാകുന്ന പ്രക്രിയയും, ഇത് രണ്ടും വളരെ രൂക്ഷമായൊരു പ്രശ്നമായിട്ട് ഗ്ലോബലി നിൽക്കുന്നൊരു കാര്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെ വളരെയധികം ആഘോഷിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കണം, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വരണം എന്ന് ചിന്തിക്കാനും എന്ന് പറയാനുമുള്ള ഒരു മനുഷ്യൻ്റെ അധികാരമാണ്. മറ്റൊന്ന്, ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെ ആഘോഷിച്ച് നിൽക്കുന്ന ഇതേ സമൂഹം ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, മറ്റുള്ളവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ എത്ര കണ്ട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രോബ്ലമാണ്. അതിൽ വളരെ പ്രധാനമായിട്ടൊരു സംഗതി നമുക്ക് ഈ ചുറ്റുപാടത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നൊരു കാര്യം, അത് വേസ്റ്റുകൾ നമ്മുടെ വീടിൻ്റെ മതിലിന് തൊട്ട് പുറത്തേക്ക് ഇടുന്ന ഒരു കാഴ്ചയാണ്. എൻ്റെ വീടിൻ്റെ മതിലിനുള്ളിൽ എനിക്ക് വേസ്റ്റ് വേണ്ട, പക്ഷേ എൻ്റെ മതിലിന് പുറത്തേക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ ഇത് ഞാൻ മാത്രമാണോ ചെയ്യുന്നത്? അല്ല, ഇത് കാണുന്ന ഓരോരുത്തരും ഇത് തന്നെയായിരിക്കും ചെയ്യുക. എൻ്റെ വീടിനടുത്ത് ഞാനിത് പുറത്തേക്ക് കളയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആരും കാണുന്നില്ലെങ്കിൽ ഞാൻ സേഫ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ മാന്യതയുടെ മുഖംമൂടി എടുത്തണിഞ്ഞ് ഇതെടുത്ത് പുറത്തോട്ട് കളയും. ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇത് ഒറ്റയ്ക്ക് മാറ്റാവുന്നൊരു കാര്യവുമല്ല. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഞാനും നിങ്ങളും എൻ്റെ സൊസൈറ്റിയും എൻ്റെ വീട്ടുകാരും മൊത്തം നിന്ന് തീർക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചിന്ത എല്ലാവരിലും ഉണ്ടെങ്കിൽ ഇത് കൃത്യമായി സംസ്കരിക്കാനും കൃത്യമായി ഇതിനെ ഇല്ലായ്മ ചെയ്യാനും ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായി ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു നല്ല സമയം ഞാൻ ചെലവഴിച്ചത് കേരളത്തിലെ തൃശ്ശൂർ പട്ടണത്തിലാണ്. തൃശ്ശൂർ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്, സാംസ്കാരിക നഗരം എന്ന രീതിയിൽ. അതേപോലെ തന്നെ തൃശ്ശൂരിന് മറ്റൊരു തരത്തിലുള്ള കുപ്രശസ്തി കൂടിയുണ്ട്. അത് ലാലൂർ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ്. മാലിന്യ സംസ്കരണ കേന്ദ്രം ലാലൂർ,
ഈ സ്ഥലം എത്രയോ വർഷങ്ങളായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു നഗരത്തിൻ്റെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടിടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സ്ഥലം. പക്ഷേ ആ സ്ഥലം ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇവരുടെ വെള്ളത്തിൽ മാലിന്യം, ഇവർ ശ്വസിക്കുന്ന വായുവിൽ മാലിന്യം, ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാലിന്യം. ഇത്തരത്തിൽ ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള എന്തൊക്കെ ഘടകങ്ങളാണോ ആ ഘടകങ്ങളിലെല്ലാം മാലിന്യം മാത്രമടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ. ഇതിലൂടെ നമ്മൾ ഇന്ന് കണ്ട ആൾ നാളെ കാണുന്നില്ല. ചെറുപ്പക്കാർ മരിക്കുന്നു, കൊച്ചു കുട്ടികൾ രോഗാവസ്ഥയിലാവുന്നു, അവർ മരിക്കുന്നു. ഒരുപാട് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഈ പ്രശ്നങ്ങളോട് എതിർത്ത് നിന്ന് പോരടിക്കുവാനും ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷവും ലാലൂര് പഴയ ലാലൂരായി, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലാലൂരായി, ഒരു ശവപ്പറമ്പായി ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്നിടത്താണ് വളരെ വിഷമമുണ്ടാക്കുന്ന ഈ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നത്. പ്രകൃതി തന്നെയാണ് ജീവിതം, ഓ ജീവൻ. ജീവിതവും ജീവനും തമ്മിൽ ഇത്തരത്തിലുള്ള വ്യത്യാസമുണ്ട്. ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. ജീവൻ ഉണ്ടാവണമെങ്കിൽ ഈ പ്രകൃതി ഉണ്ടാവണം. പരസ്പരം കൊടുക്കൽ വാങ്ങലുകളിലൂടെ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ ഒരു ലോകമല്ലേ ഇത്. അതിൽ ഞാനുണ്ട്, ചെടിയുണ്ട്, പുഷ്പമുണ്ട്, പൂമ്പാറ്റയുണ്ട്, കിളിയുണ്ട്. കിളിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമല്ലേ. പക്ഷേ കിളിയില്ലാതെ ജീവിക്കുമ്പോൾ അവിടെ മരവും ഉണ്ടാവില്ല. മരമില്ലാതെ ജീവിക്കുമ്പോൾ ചെടി ഉണ്ടാവില്ല. ചെടിയില്ലാതെ ജീവിക്കുമ്പോൾ ശ്വാസം കിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണിത്. ഇത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജീവിതവും ജീവനും പ്രകൃതിയും ഇത്രയും കൃത്യമായി കണക്റ്റഡായിട്ടുള്ള അവസരത്തിൽ എനിക്ക് ഞാൻ ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് മറന്നു പോകുന്ന കാര്യം ഞാൻ ഇന്ന് ജീവിക്കുന്നുണ്ടോ എന്നാണ്. ഞാൻ ഇന്ന് ജീവിക്കണമെങ്കിൽ ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ, എൻ്റെ കൂടെയുള്ള ചെടിയും ജീവിക്കണം. ചെടി പാഴ്ചെടിയാണെങ്കിൽ വെട്ടിക്കളയാം, മറ്റേതാണെങ്കിൽ വെട്ടിക്കളയാം, ഇല്ലെങ്കിൽ അവിടെ വെട്ടിക്കളഞ്ഞ് മറ്റേ എൻ്റെ അടുത്ത ഒരു എക്സ്റ്റൻഷൻ ഓഫ് മൈ ഹൗസ് ഐ ക്യാൻ ബിൽഡ് ഓവർ ദർ. അവിടെ രണ്ട് മരം വെട്ടിക്കളഞ്ഞാലും നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മരം വെട്ടിക്കളഞ്ഞാലും എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ മരം നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു വീട് വെച്ചാലോ? അവിടെ കിളി വരും, അവിടെ പൂക്കളുണ്ടാവും, അവിടെ പൂമ്പാറ്റകൾ ഉണ്ടാവും, അവിടെ കാറ്റുണ്ടാവും, അവിടെ നല്ല ശുദ്ധവായു ഉണ്ടാവും. ആ ജീവിതവും അതില്ലാത്ത ജീവിതവും രണ്ടും രണ്ടാണ്.